രാജ്യാഭിഷേകം ചെയ്ത് രാമൻ രാജാവാകണമെന്നും അതാണ് ക്ഷാത്രധർമ്മമെന്നും അതിലുപരി അതാണ് നമ്മുടെ പൈതൃകമെന്നും രാജ്യഭരണം കുശലതയോടെ നിർവഹിച്ച് അടുത്ത തലമുറയ്ക്ക് കൈമാറി പിന്നീടാണ് വനവാസം വിഹിതമെന്നും ഭരതൻ അത്യന്താദരവോടുകൂടി നമസ്കാരയുക്തമായി രാമനെ പറഞ്ഞ് ബോധിപ്പിച്ച് രാജ്യാഭിഷേകത്തിന് പ്രേരിപ്പിക്കുകയാണ് തന്നുടെ പാദാംബുജം ശിരസ്യാദായ ഭക്തി പൂണ്ഡിതമരുൾ ചെയ്തു ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും രാഘവ രാഘവം ഉത്സംഗമാരോപ്യ ചിത്തമോദന പുണർന്നു ചൊല്ലിയിട അപ്രകാരം പറഞ്ഞ് തൻ്റെ കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് ഭക്തിപൂർവ്വം നിലകൊള്ളുന്ന സഹോദരനെ ദണ്ഡ നമസ്കാരം ചെയ്ത് നിലകൊള്ളുന്ന ഭരതകുമാരനെ പിടിച്ച് പിടിച്ചെഴുന്നേൽപ്പിച്ച് ചേർത്ത് പിടിച്ച് മടിയിലിരുത്തി വളരെ കൂടി ചുംബിച്ചുകൊണ്ട് രാമൻ ഇപ്രകാരം പറഞ്ഞു മധുവാക്യമത്ര കേട്ടാലും കുമാരനീ യത്വയോക്തം മയാ തത്തൈവശ്രുതം താതനെന്നെ പതിനാലു സംവത്സരം ീതനായി കാനനം വാഴകെന്നു നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കും ഇത്താത നിയോഗമനുഷ്ഠിക്കുകയും വേണം യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ച് നീതിഹീനം വസിക്കുന്നിതു ഭൂതലേ ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവൻ ചേർത്ത് പിടിച്ച് അത്യന്തമായ കൂടി രാമൻ പറയുകയാണ് അല്ലയോ കുമാര എൻ്റെ വാക്യം ഈ വിഷയത്തിൽ നീ കേട്ടാലും അത്ര ഇവിടെ ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം കേട്ടാലും ആദ്യം തന്നെ ഭരതൻ പറഞ്ഞതിന് നൂറ് ശതമാനവും അംഗീകരിക്കുന്നു അതാണ് പറയുന്നത് യത്വയോക്തം മയാ തത് തഥൈവ ശ്രുതം യത്വയാ ഉക്തം നിന്നാൽ യാതൊന്നു പറയപ്പെട്ടുവോ മയാ തത് ശ്രുതം എന്നാലും അത് അപ്രകാരം തന്നെയാണ് കേട്ടിട്ടുള്ളത് കേൾക്കപ്പെട്ടിട്ടുള്ളത് താത്പര്യം ധർമ്മശാസ്ത്രം അനുസരിച്ചുള്ള കർത്തവ്യം എന്താണോ നീ പറഞ്ഞത് അത് അപ്രകാരം തന്നെയാണ് ഞാനും പഠിച്ചിട്ടുള്ളത് തന്നെയാണ് ഈ വാക്യത്തിൽ രണ്ടാശയങ്ങളാണ് ശ്രദ്ധേയം ഒന്ന് വാദത്തിലാവട്ടെ സ്നേഹസംഭാഷണത്തിലാവട്ടെ ീ മറുഭാഗത്തുള്ള ആൾ സ്നേഹപൂർവ്വം നിർബന്ധിക്കുന്ന വിഷയത്തിലാവട്ടെ ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞതിനെ പൂർണ്ണമായി അംഗീകരിച്ച് ഇത് ശരിയാണ് നീ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അയാളുടെ മനസ്സും നമ്മുടെ മനസ്സും ഒന്നായിത്തീരുന്നു അയാൾ അംഗീകരിക്കപ്പെടുന്നു അയാൾ അംഗീകരിക്കപ്പെടുന്നു എന്ന് വരുമ്പോഴാണ് സംസാരിക്കാനുള്ള സാധ്യത തുറന്നു വരുന്നത് അല്ലാത്ത പക്ഷം നീ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു സംഭാഷണ സാധ്യത അവിടെ തുറന്നു വരില്ല ഇത് ആശയവിനിമയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായതാണ് രണ്ടാമത്തെ വിഷയം ധർമ്മശാസ്ത്രത്തിൽ ഉപദേശിക്കപ്പെട്ട മുഖ്യമായ ധർമ്മം ആ മുഖ്യമായ ധർമ്മം നിരൂപണം ചെയ്താൽ ഹേ ഭരത നീ പറഞ്ഞതും തീർത്തും ശരിയാണ് കാരണം ധർമ്മശാസ്ത്രങ്ങളിൽ പറയുന്ന മുഖ്യധർമ്മം ഇത് തന്നെയാണ് ജ്യേഷ്ഠപുത്രൻ രാജാവാകണം രാജ്യം പരിപാലിക്കണം രാജ്യം പരിപാലിച്ച് വിവാഹ സംസ്കാരം ചെയ്ത് സന്താനോൽപാദനം ചെയ്ത് ആ മക്കൾക്ക് അധികാരം പകർന്നു നൽകിയിട്ടാണ് വനവാസം എന്ന് നീ പറഞ്ഞത് ധർമ്മശാസ്ത്രങ്ങൾക്കനുസരിച്ച് തീർത്തും ശരിയാണ് എന്നാൽ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ എവിടെയാണോ മുഖ്യധർമ്മവും ഗൗണധർമ്മവും വിരുദ്ധങ്ങളായി വരുന്നത് അവിടെ നമ്മൾ ആചരിക്കേണ്ടത് ഗൗണധർമ്മമാണ് മുഖ്യധർമ്മമാണ് അവിടെ ശാസ്ത്രത്തിനനുസരിച്ച് മുഖ്യം എന്ന് മനസ്സിലാക്കിയത് ഗൗണമായി തീരും ആവർത്തിച്ച് പറയാം മുഖ്യധർമ്മവും ഗൗണധർമ്മവും വിരുദ്ധങ്ങളായി വരുമ്പോൾ പലപ്പോഴും ശാസ്ത്രത്തിലൂടെ നമ്മൾ മുഖ്യമെന്ന് മനസ്സിലാക്കിയത് സാഹചര്യമനുസരിച്ച് ഗൗണമായി മാറും അച്ഛൻ്റെ പിന്തുടർച്ചയായി രാജ്യം ലഭിക്കണം ആ രാജ്യം പരിപാലിക്കണം അത് ശാസ്ത്രോക്തമായ ധർമ്മമാണ് അത് മുഖ്യമാണ് എന്നാൽ അതേ അച്ഛൻ നീ കാട്ടിൽ പോവുകയാണ് വേണ്ടത് നിനക്കല്ല രാജ്യം എന്ന് കൽപ്പിക്കുമ്പോൾ അതാകുന്നു മുഖ്യം ആദ്യം മുഖ്യമെന്ന് മനസ്സിലാക്കിയത് ഗൗണമാകും ഇത് വളരെ സങ്കീർണമാണ് ഇത് തന്നെ ദേശകാല പരിസ്ഥിതികൾ വിചാരം ചെയ്ത് സൂക്ഷ്മ ദൃഷ്ടിക്കനുസരിച്ച് നിശ്ചയിക്കേണ്ടതാണ് ഈ വിഷയം തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ ഈ സാഹചര്യത്തിൽ ശ്രീരാമനെ സംബന്ധിച്ച് ഏതാണ് മുഖ്യം എന്നുള്ള വിഷയത്തിലൊരു തർക്കം വരാവുന്നതാണ് കാരണം ലക്ഷ്മണൻ നേരത്തെ പറയുകയുണ്ടായി ഉന്മത്തനും സ്ത്രീജിതനുമാണ് അതുകൊണ്ട് തന്നെ വിഭ്രാന്ത ചിത്തനാണ് അച്ഛൻ അപ്പം രാജാവ് അങ്ങനെയായി കഴിഞ്ഞാൽ ആ രാജാവിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കേണ്ടത് രാജ്യത്തെ രക്ഷിക്കേണ്ടത് യുവരാജ കർത്തവ്യമാണ് അതും ധർമ്മശാസ്ത്രമനുസരിച്ച് ശരിയാണ് അതിനെയാണ് സ്വീകരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും രാജ്യപരിപാലനം തന്നെയാണ് രാമനെ സംബന്ധിച്ച് മുഖ്യം വനവാസം ഗൗണമാണ് എന്നാൽ രാമൻ്റെ ദൃഷ്ടി അതല്ല രാമൻ അച്ഛനെ ഉന്മത്തനോ സ്ത്രീജിതനോ ആയിട്ടല്ല പരിഗണിച്ചത് മറിച്ച് സത്യബദ്ധനായിട്ടാണ് താൻ ചെയ്ത പ്രതിജ്ഞയ്ക്കനുസരിച്ച് സത്യം പരിപാലിക്കാൻ ബാധ്യസ്ഥനായി സത്യബദ്ധനായി തീർന്നു അങ്ങനെ സത്യബദ്ധനായ വ്യക്തിയുടെ നിസ്സഹായതയാണ് ദശരഥനിൽ രാമൻ കണ്ടത് അതേ ദശരഥനിൽ സ്ത്രീജിതനും ഉന്മത്തനും ഭ്രാന്തചിത്തനുമാണെന്നാണ് ലക്ഷ്മണൻ കണ്ടത് ഇതാണ് വ്യത്യാസം ഇപ്പം സത്യബദ്ധൻ്റെ നിസ്സഹായത അവിടെ തൻ്റെ കർത്തവ്യമാണ് അച്ഛൻ പറഞ്ഞത് പാലിക്കുകയെന്ന് രാമൻ നിശ്ചയിച്ചു അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഒരു നിരൂപണത്തിൻ്റെ സാധ്യത തന്നെ വരുന്നത് അതുകൊണ്ട് ആദ്യമായിട്ട് ഭരതൻ പറഞ്ഞതിനെ അംഗീകരിച്ച് എന്താണോ നീ പറഞ്ഞത് അത് അങ്ങനെ തന്നെയാണ് ശാസ്ത്രത്തിൽ എന്ന് സമ്മതിക്കുന്നു എന്നിട്ട് സന്ദർഭമനുസരിച്ച് കർത്തവ്യം ഭരതനെ ഓർമ്മിപ്പിക്കുന്നു ആ ഭാഗം നമുക്ക് തുടർന്ന് ശ്രദ്ധിക്കാം